السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله جنود السماوات والأرض وكان الله عزيزا حكيما. إنا أرسلناك شاهدا ومبشرا ونذيرا لتؤمنوا بالله ورسوله وتعزروه وتوقروه وتسبحوه بكرة وأصيلا. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, യുവാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാർ, ലോകം കണ്ടതിൽ ഏറ്റവും പ്രശസ്തരും ഏറ്റവും ശ്രേഷ്ഠരും ഏറ്റവും മഹാനുമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന നാടാണ് അൽ മദീനത്തുൽ മുനവ്വറ. അല്ലാഹുമ്മ ജഅൽ ഫിൽ മദീനത്തി ളഇഫൈ മാ ബി മക്കത മിനൽ ബർക. അല്ലാഹുവേ, മക്കയിൽ നീ നൽകിയ ബർക്കത്തിന്റെ ഡബിൾ മദീനയിൽ നീ കൊടുക്കണം, ആക്കണം എന്ന് അല്ലാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത് സ്വഹീഹായ ഹദീസിൽ കാണാം. മക്കത്തുൽ മുക്കറമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനാടാണ്. ആ ജന്മനാട്ടിൽ നിന്നും അവിടുന്ന് മദീനയിലേക്ക് വന്ന് തിരിച്ച് മക്കയിൽ തന്നെ പോവുകയും വീണ്ടും തിരിച്ച് മദീനയിൽ തന്നെ വരികയും മദീനയിൽ തന്നെ കാലകാലം അവിടുന്ന് ഖിയാമത്ത് നാൾ വരെ താമസിക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ട് മദീനയിൽ വലിയ ബർക്കത്ത് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. മക്കയിൽ നൽകിയതിന്റെ ഇരട്ടി ബർക്കത്ത്, ഡബിൾ ബർക്കത്ത്. اللهم اجعل بالمدينة ضعفي ما جعلت അല്ലെങ്കിൽ ضعفي ما بمكة من البركة. മക്കയിലുള്ളതിന്റെ ഡബിൾ ബർക്കത്ത് മദീനയിൽ നീ കൊടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. കാരണം മദീനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ആ മദീനയിലൂടെ വാഹനപ്പുറത്ത് യാത്ര ചെയ്ത് വാഹനത്തിന്റെ കാലിൽ മദീനയിൽ ഞാൻ വാഹനത്തിന്റെ പുറത്ത് കയറി ചവിട്ടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് ധൈര്യം വരുന്നില്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഗുരുനാഥന്റെ ഗുരുനാഥൻ, ഉസ്താദിന്റെ ഉസ്താദ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്താദായ ഇമാം ദാരുൽ ഹിജ്റ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മദീനയോടുള്ള ബഹുമാനം, മദീനയോടുള്ള ബഹുമാനം, ആ മഹത്തായ മദീന ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബരീഖത്തി ബഅളിനാ യസ്ഫി ബിഹി സഖീമനാ. അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് മദീനയിലെ മണ്ണ്, ആ മദീനയിലെ മണ്ണിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്പം ഭൂമിനീർ ചേർത്തുകൊണ്ട് യസ്ഫി ബിഹി സഖീമനാ, ആ മദീന അൽ മദീന, മദീനയുടെ പേര് വെക്കപ്പെട്ട ഒരു അനുഗ്രഹീതമായ സ്ഥാപനമാണ് ഈ മഹത്തായ സ്ഥാപനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നടത്തുന്നവർക്കും ഇതിനെ വിദേശത്തും നാട്ടിലും സഹായിക്കുന്നവർക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തവും ബർക്കത്തും എല്ലാ നന്മകളും ദുനിയാവിലും ആഖിറത്തിലും ചുരുക്കുമാറാകട്ടെ. നീണ്ട ഒരു പ്രസംഗം ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല, അതിന്റെ ആവശ്യവും ഇപ്പോൾ ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തെറ്റും ജീവിതത്തിൽ വന്നിട്ടില്ല, വരികയില്ല. അതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം, അതാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസം. വന്നജ്മീദാ ഹവാ മാ വല്ല സാഹിബുകും വമാ വവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സത്യം ചെയ്തുകൊണ്ടാണ് അല്ലാഹു തആല ആ കാര്യം പരിശുദ്ധ ഖുർആനിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കാനും ആദരിക്കാനുമാണ് അല്ലാഹു സത്യവിശ്വാസികളെ ഏൽപ്പിച്ചിട്ടുള്ളത്. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه نبي صلى الله عليه وسلم തങ്ങളെ കൊണ്ട് വിശ്വസിക്കണം, നബി തങ്ങളെ ബഹുമാനിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുന്ന് പഠിപ്പിച്ച ദീൻ ശക്തിപ്പെടുത്തി, അവിടുന്ന് പഠിപ്പിച്ച ദീനിന്റെ പ്രചരണത്തിന് സഹായിച്ച് സഹായം നൽകണം. വത്തബഉ നൂർ അല്ലദീ ഉൻസില മഅ, ആ നബി തങ്ങളോട് കൂടി ഇറക്കപ്പെട്ട പ്രകാശമായ ഖുർആനിനെ പിന്തുടരണം, അവരാണ് വിജയികൾ എന്ന് ഖുർആനിൽ അല്ലാഹു ഒരു സ്ഥലത്ത് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കലാണ് മുഅ്മിനീങ്ങളുടെ ഡ്യൂട്ടി. സുഹൃത്തുക്കളെ, ആ ബഹുമാനം
പൂർണ്ണമായി അംഗീകരിക്കാതെ അത് പ്രഖ്യാപിക്കാതെ ഒരാളും മുഅ്മിനാവൂല മുസ്ലിമാവൂല. അല്ലാഹുവിന്റെ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാവല്ല സാഹിബുക്കും വമാഗവാ, ഒരബദ്ധവും ഒരു തെറ്റും ഒരു പിഴവും നബി തങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഒരു തർക്കത്തിനും അവകാശം. ഇത് വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. നേരത്തെ ബഹുമാന്യരായ ബാസ് ഉസ്താദ് അവർകൾ പറഞ്ഞു, ഈ മഹത്തായ സ്ഥാപനം ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനമായി നിലനിൽക്കണം. അള്ളാഹു ഈ സ്ഥാപനവും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളും അതേ നിലക്ക് നിലനിർത്തി തീരുമാറാകട്ടെ. ഞാനിപ്പോ കാസർഗോഡ് ജില്ലയിലെ ചിന്നമുഗ എന്ന സ്ഥലത്ത് പോയി പ്രസംഗിച്ച് വരികയാണ്. പോയത് ഇവിടെ തന്നെയാണ്. ഞാനവിടെ പോകുമ്പോ ഒരു പ്രായം ചെന്ന ആലിം, അല്ലെങ്കിൽ പ്രായം ചെന്ന ഒരു ഉസ്താദ്, ഒരു മുസ്ലിയാർ എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരുത്തൻ പുത്തൻ വാരിയായി പോയി, അവന് ചില ക്ലിപ്പുകൾ കാണിച്ചു തരാനുണ്ട്, അവിടെ ചിന്നമുകറിൽ വന്നാൽ സാധിക്കുമെന്ന് ചോദിച്ചു. അവന് ചിന്നമുകറിലെ പരിപാടി ക്ലിപ്പ് കാണിക്കാനുള്ള പരിപാടിയല്ല, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറഞ്ഞ് പ്രസംഗിക്കാനുള്ള പരിപാടിയാണ്. ഈ ക്ലിപ്പ് എന്ന് പറയുന്നത് തലയും വാലും മുറിച്ച്, അല്ലെങ്കിൽ ചിലപ്പം തല മുറിച്ച്, ചിലപ്പം വാല് മുറിച്ച്, ചിലപ്പോൾ ഉടല് മുറിച്ച്, ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അത് നോക്കി നേരം പോക്കാൻ ഇവിടെ സമയം ഇല്ല. ചിലരെങ്ങാനും സത്യസന്ധമായി ചെയ്യുന്നവരും പറയുന്നവരും ഉണ്ടാകാം. ഒരു ഹൈന്ദവ മതത്തിലുള്ള ഒരു അവരുടെ ഒരു വലിയ സ്വാമിജി, അദ്ദേഹത്തിന്റെ ഒരു ക്ലിപ്പ് പ്രചരിച്ചു. അത് ഖുർആനിനെയും ഇസ്ലാമിനെയും തെറ്റിദ്ധരിക്കാൻ ചെറിയ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ആദ്യം മുതൽ അവസാനം വരെ ഇട്ടിട്ട് അതിന് ശരിയായ ഉത്തരം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുസ്ലിം പണ്ഡിതന്മാരാണ് ഇത് വിശദീകരിക്കേണ്ടത്, അതാരും വിശദീകരിക്കാത്തതുകൊണ്ട് ഞാൻ വിശദീകരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അയാളെ ക്ലിപ്പ് മുസ്ലിമികളിൽ തന്നെ പെട്ട ചില ആളുകൾ അതിന്റെ തലയും വാലും മുറിച്ചിട്ട്, അല്ലെങ്കിൽ വാല് മുറിച്ചിട്ട് ഇട്ടപ്പോ അദ്ദേഹത്തിന് വലിയ പ്രയാസം. അദ്ദേഹം പറഞ്ഞു, പേരോട് ഉസ്താദ്, എന്റെ ക്ലിപ്പ് ഇട്ടത് ആദ്യം മുതൽ അവസാനം വരെ ഇട്ടിട്ടുണ്ട്, അയാള് ശരിയായ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. സത്യസന്ധത ഉണ്ടാവുമ്പോ അങ്ങനെയാണ്. സത്യസന്ധത ഉണ്ടാവുമ്പോ നമുക്ക് ആരെയും ചതിക്കലില്ല, ആരെയും വഞ്ചിക്കലില്ല, ആരെയും പറ്റിക്കലില്ല, വാക്ക് ലംഘിക്കലില്ല, കളവ് പറയലില്ല, നേർക്കുനേരെ. അതാണ് ഇസ്ലാം. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. നേർക്കുനേരെയുള്ള വഴിയുടെ മേലാണ് നബിയെ തങ്ങൾ. തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അവിടുന്ന് മുർസലീങ്ങളിൽ പെട്ട മഹാനാണ് നിശ്ചയം. അതിന് ഖുർആൻ സാക്ഷിയാണ്. നേർക്കുനേരെയുള്ള മതമാണ് ഇസ്ലാം. ഇതിൽ വർഗീയതയില്ല, ഭീകരവാദമില്ല, തീവ്രവാദമില്ല, അക്രമമില്ല, അനീതിയില്ല. എന്തിനധികം പറയണം, നമ്മളോട് ഇങ്ങോട്ട് ശത്രുത വെച്ചവരോട് പോലും ലാ യജ്രിമന്നക്കും സനാനു ഖൗമിൻ അലാ അല്ലാ തഅ്ദിലു ഇഅ്ദിലു. ഇങ്ങോട്ട് തെറ്റ് ചെയ്ത് നമ്മളെ ബുദ്ധിമുട്ടിച്ചവരാണെങ്കിൽ പോലും അവരോട് നീതി കാണിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഖുർആൻ. ആ ഖുർആൻ സാക്ഷിയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നതിന്.
ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെയും വ്യക്തികളെയും ചീത്ത പറയാൻ പാടില്ല, തെറി പറയാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിനെ തിരിച്ചവരും ചീത്ത പറയും. നേർക്കുനേരെ സത്യസന്ധമായി പോകുന്ന മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ മേലാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ ആ നബിയെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ആ നബിയുടെ മഹത്വം സമൂഹം എന്നും അറിഞ്ഞുകൊണ്ടിരിക്കണം, വിശ്വസിച്ചുകൊണ്ടിരിക്കണം. സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടില്ലേ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു, വലിയ മഹാനവറുകൾ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ ഇങ്ങനെ യാചിക്കാൻ നിൽക്കുന്നു. ഒരാൾ വന്നിട്ട് പറഞ്ഞു, അതാ അബ്ദുല്ലാഹി മുബാറക് പോകുന്നു, നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ അയാളോട് പറഞ്ഞാൽ മതി. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹുവിനോട് ഈ യാചകൻ വിളിച്ചു പറഞ്ഞു, ഓ ഇബ്നുൽ മുബാറക്, എന്റെ കണ്ണിന് കാഴ്ചയില്ല, കാഴ്ച വാങ്ങി തരണം. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്റെ മേൽപോട്ട് നോക്കി താഴെ കണ്ണ് താഴ്ത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കാഴ്ച കിട്ടിപ്പോയി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 100% പിന്തുടർന്ന് ജീവിക്കുന്ന മഹാനാണ്. നബി തങ്ങളെ പിന്തുടർന്ന് ജീവിക്കുമ്പോഴാണ് അള്ളാഹു തആല ഇഷ്ടപ്പെടുമെന്ന് ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ഇഷ്ടപ്പെടുമ്പോൾ അള്ളാഹു പറയുന്നത് നബിതങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിനും കാതിനും കാലിനും കൈക്കൊക്കെ പ്രത്യേക കഴിവാണ്. അവര് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ സ്പെഷ്യൽ ഉത്തരമാണ്. അത് ഖുർആനും പറഞ്ഞു, വയസ്തജീബുൽ ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്. ഈമാനുള്ളവരും സൽക്കർമ്മം ചെയ്യുന്നവരും പ്രാർത്ഥിച്ചാൽ സ്പെഷ്യൽ ഉത്തരമാണ്. അതിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. ഒരു യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം തീവ്രവാദമല്ല, ഒരു രാഷ്ട്രവും വേറൊരു രാഷ്ട്രവും തമ്മിൽ നടക്കുന്ന യുദ്ധം. അത് ലോകത്ത് മുമ്പേ നടക്കുന്നതാണ്. അത് അന്ത്യനാൾ വരെ തുടരും. ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധം തുടങ്ങുമോ നിന്നാണ് ഒരു ദിവസം തോന്നിപ്പോയി. ഒരു ചെറിയ രാജ്യമുണ്ട് ഉത്തര കൊറിയ, അമേരിക്കയായിട്ട് ഇങ്ങനെ പലപ്പോഴും കുത്താൻ നിൽക്കുന്ന ഒരു രാജ്യം. യുദ്ധം തുടങ്ങുമല്ലേ ഇങ്ങനെ ഭീതി വരുത്തുകയാണ് അമേരിക്കയും കൊറിയയും ഉത്തര കൊറിയയും ഒക്കെ. അത് തീവ്രവാദമല്ല, രാഷ്ട്രവും രാഷ്ട്രവും തമ്മിൽ യുദ്ധം നടക്കൽ സ്വാഭാവികമാണ്. അതേസമയത്ത് തീവ്രവാദം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൽ ജീവിച്ചുകൊണ്ട് നിയമം കയ്യിലെടുക്കുന്ന ഏർപ്പാടാണ്. ഏതുപോലെ ഞാൻ 2 ദിവസം മുമ്പ് വഴിക്കടവിൽ പ്രസംഗിക്കും. പിന്നാൻ എന്താ പ്രസംഗിക്കാൻ കാരണം? അവിടെ സുന്നികളുടെ ഒരു ജാറം മുജാഹിദുകൾ പോയി സെൽഫികൾ പോയി പൊളിച്ചാൽ രാത്രിയാ പൊളിച്ചത്. പകല് പൊളിക്കാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണ്. ധൈര്യമില്ലാതിരിക്കാൻ എന്താ കാരണോ? SSF SOES മുസ്ലിം ജമാഅത്തൊക്കെ കേരളത്തിൽ ശക്തിയുള്ളത് കൊണ്ടാണ്. പഴയ കാലത്ത് കുറ്റ്യാടിയിൽ 1964 പച്ചാപ്പകലിൽ ഒരു സയ്യിദിന്റെ മക്ബറ ജാറം പൊളിച്ചു. എടവണ്ണയിൽ പഴയ കാലത്ത് ഒരു വലിയ മഹാന്റെ ജാറം ജുമാസ്കാരവും കഴിഞ്ഞിട്ട് പൊളിച്ചു പച്ചാപ്പകൽ. അന്നെ പൊളിക്കാൻ ധൈര്യം വന്നത് അന്ന് SSF ഇല്ലാത്തതുകൊണ്ടാണ്. അവിടെ എല്ലാ സ്ഥലത്തും SSF ഒക്കെ ശക്തിപ്പെടുത്തണം. കർണാടകയിലും വേണം, വളരെ ജാറൊന്നും പൊളിച്ചു പോയാൻ പറ്റില്ല. സിറാജുലുദ്ദീന്റെ കലണ്ടർ കുട്ടികൾ കൊണ്ടുവരുമ്പോ എല്ലാവരും ഓരോന്ന് വാങ്ങുമല്ലോ. മോനെ അങ്ങനെ പോയാൽ ആരും വാങ്ങുമല്ലോ, ഇങ്ങനെ ഇടക്ക് പോകണം എന്നാലേ കുട്ടികൾ ആളുകൾ കലണ്ടർ വാങ്ങും. സിറാജുൽഹുദ സ്ഥാപിച്ചത് ആ ജാറം പൊളിച്ച സ്ഥലത്താണ്. ഇന്നായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു ജാറം തൊടാൻ ധൈര്യം ഒരു പുത്തൻവാരിക്കും വരൂല. ഞാൻ പറഞ്ഞു വരുന്നത് രാത്രിയിൽ ജാറം പൊളിച്ചു. കാരണം സലഫിന്റെ ഉമർ മൗലവി പറഞ്ഞു, ജാറം പൊളിച്ചാൽ മലക്കുകൾ സഹായിക്കൂന്ന്. പൊളിച്ചവർക്ക് പിന്നെ മനസ്സിലായി പോലീസ് പിടികൂടിയിട്ട് ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്.
ഈ അടുത്ത് വിളിച്ചവൻ ജയിലിൽ കിടക്കാണ്, പഴയ കാലത്ത് വിളിച്ചവന്റെ കേസ് ഇതുവരെ തീർന്നിട്ടുമില്ല. അപ്പൊ അവിടെ ഞാൻ ഹുസൈൻഖാൻ പോയി മിന്നാന്ന് പോലീസുകാർ പിടിച്ചപ്പോ അവിടുത്തെ DYSP എനിക്ക് നേരിട്ട് പരിചയമുള്ള ആളാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, പ്രതിഷേധം പറയാനല്ല വരുന്നത്, നിങ്ങൾക്ക് അഭിനന്ദനം പറയാനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ സാധു മനുഷ്യൻ പറഞ്ഞത് ഈ ജാറം പൊളിക്കിച്ചത് സ്വർഗം കിട്ടാനാണ്. ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. ഖുർആനിലോ ഹദീസിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ജാറം പൊളിച്ചാൽ സ്വർഗം കിട്ടൂ? പക്ഷേ അത് അവരുടെ മൗലവിമാര് പഠിപ്പിച്ചു കൊടുത്തതാണ്. അവരും പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പേരിൽ കള്ളം പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ പടുകൂറ്റൻ ജാറം മദീനയിൽ പച്ചക്കുബയുള്ള ജാറം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാറം നിലനിൽക്കുന്നു. ആ ജാറത്തിന്റെ മുന്നിൽ മദീനയുടെ ബഹുമാനവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഖബറിന് ശരീരം സമർപ്പിക്കുന്നു എന്ന വാചകവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് സംഭാവന ലഭിക്കുന്നു എന്ന വിഷയവും, നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാനുള്ള പദ്യം സ്വർണലിപി കൊണ്ട് ഇപ്പോഴും എഴുതി വെച്ചത് കാണാം. ആ പദ്യം ഇമാം നബവി റഹിമഹുല്ലാഹ്, ഹാഫിദ് ഇബ്നു കസീർ തുടങ്ങി എല്ലാ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യാ ഖൈറാ മൻ ദുഫീനത് ബിൽ ഖാഇ അഹ്മുഹു ഫാതാബ മിൻ തീബിഹിൽ ഖാഉ വല്ലകമു നഫ്സി ഫിദാഉ ലി ഖബ്രിൻ അൻത സാകീനുഹു ഫീഹിൽ അഫഫു വഫീഹിൽ ജൂദു വൽ കറബു. ആ ജാറം ഇന്നും നിലനിൽക്കുന്നു, അത് പൊളിക്കാനുള്ളതല്ല. പക്ഷേ രോഗികളോടല്ല നമുക്ക് വിരോധം, രോഗാണുക്കളോടാണ്. ഈ പാവപ്പെട്ട സലഫികളെ, മുജാഹിദുകളെ നിയമം കയ്യിലെടുക്കുന്നവരായി, മറ്റുള്ളവരുടെ ജാറം പൊളിക്കുന്നവരും വീട് തകർക്കുന്നവരൊക്കെയായി IS പ്രവർത്തനം നടത്തുന്നവരായി വളർത്തിയെടുത്തത് അവരുടെ മൗലവിമാരാണ്. ആ രോഗാണുക്കളോടാണ് നമുക്ക് പ്രതിഷേധം, രോഗികളോടല്ല. അള്ളാഹു തആല അതിൽ പെട്ടുപോയവർക്കൊക്കെ സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് നിയമം കയ്യിലെടുക്കാൻ പാടില്ല. ഓരോ രാജ്യത്തും ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമം അത് ജീവിതത്തിൽ ഉൾക്കൊള്ളണം, രാജ്യത്തെ അംഗീകരിക്കണം, രാഷ്ട്രത്തെ അംഗീകരിക്കണം. അങ്ങനെയാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതുകൊണ്ട് തന്നെ നമ്മൾ സലഫികളുടെ ഏതെങ്കിലും സ്ഥാപനം പൊളിക്കാൻ പോവില്ല, ആക്രമിക്കാൻ പോവില്ല, ആരതും പൊളിക്കാൻ പോവില്ല. നിയമം കയ്യിലെടുക്കാൻ പാടില്ല. യുദ്ധം എന്ന് പറയുന്നത് അതല്ല. യുദ്ധം എന്ന് പറയുന്നത് തീവ്രവാദമല്ല. ഒരു രാഷ്ട്രവും വേറൊരു രാഷ്ട്രവും തമ്മിൽ രാഷ്ട്രത്തിന്റെ നേതാക്കൾക്കിടയിൽ ഭിന്നതയുണ്ടായി നടത്തുന്ന യുദ്ധം. അൽ മദീനത്തുൽ മുനവ്വറ, അതൊരു ഇസ്ലാമിക രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ കൊഴുപ്പ് കൂട്ടുന്നവരും അതിന് ശ്രമിക്കുന്നവരും ഒരുങ്ങുന്നവരുമായ, അതിനുവേണ്ടി കച്ചകെട്ടി ഇറങ്ങുന്നവരായ മുശ്രിക്കുകളോട് നടത്തിയ യുദ്ധങ്ങൾ അങ്ങനെയാണ്. യുദ്ധം ഏത് കാലത്തും ഉണ്ടാകാം, ഏത് രാഷ്ട്രത്തിലും ഉണ്ടാകാം, സ്വാഭാവികമാണ്. അങ്ങനെയൊരു യുദ്ധത്തിൽ പങ്കെടുത്തിരിക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു. യുദ്ധം നടത്തുമ്പോൾ അപ്പുറത്തെ രാഷ്ട്രത്തിന്റെ പ്രതിനിധിയുണ്ട്. ആ പട്ടാളക്കാരൻ ഒരു അമുസ്ലിം സഹോദരനാണ്. അദ്ദേഹം അബ്ദുല്ലാഹി മുബാറക്കും തമ്മിലാണ് യുദ്ധം. ഇന്നത്തെ കാലം പോലെ ഹെലികോപ്റ്ററിൽ ഇരുന്നിട്ട് സ്വിച്ച് അമർത്തുന്ന യുദ്ധമല്ല, മിസൈൽ വിടുന്ന യുദ്ധമല്ല, വാളും പരിചയമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടലും കുത്തലും തരത്തിലൊക്കെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരത്തിന്റെ സമയമായി. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിസ്കാരം വളരെ ഗൗരവമുള്ളതാണ്, അല്ലാഹുമായുള്ള സംഭാഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് നേരിൽ സലാം പറയാനും കൂടി അതാ നിർബന്ധമാക്കിയ അമലാണ്. അതുകൊണ്ട് ഈ അൽമദീനയിൽ ഹുബ്ബുർ റസൂൽ പരിപാടികൾക്കാൻ വന്ന യുവാക്കളെ, ഉമ്മമാരെ, കാരണവന്മാരെ, ഒരു കാരണത്താലും നമ്മൾ നിസ്കാരം കളാക്കരുതേ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച് ആദരിച്ച് സ്നേഹിക്കുന്ന നമ്മൾ ആ നബിയോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് ഇന്ന സമയത്ത് പറയണമെന്ന് അല്ലാഹ് കൽപ്പിക്കുമ്പോ അത് പറയാതെ സുബ്ഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ, ദുഹ്ർ നിസ്കരിക്കാതെ കല്യാണത്തിന് പങ്കെടുത്താൽ, അസ്ർ നിസ്കരിക്കാതെ മഗ്രിബ് നിസ്കരിക്കാതെ പ്രകടനം നടത്തിയാൽ, ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങിയാൽ അവൻ ഹബീബ് നമ്മളോട് കൽപ്പിച്ച സമയത്ത് അത് ചെയ്യാത്തവനായി പോയി, നബിതങ്ങളുമായി വല്ലാതെ അകന്നു പോയി. അതുകൊണ്ട് ഒരു നേരത്തെ നിസ്കാരവും കളാക്കിക്കൂടാ. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരികൊള്ളുമ്പോ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു അപ്പുറത്തുള്ള പട്ടാളക്കാരനോട് ചോദിച്ചു, അദ്ദേഹം മുസ്ലിമ, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, കുറച്ച് സമയത്ത് നിങ്ങൾ സമയം അനുവദിക്കോ, ഒരു കുറഞ്ഞ സമയം നമ്മൾ നിർത്തിയൊക്കെ യുദ്ധം, ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോളീ. അങ്ങനെ യുദ്ധം നിർത്തിവെച്ചു. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ പോയി. നിസ്കരിച്ചു വന്ന് വീണ്ടും യുദ്ധം തുടങ്ങി. കുറെ അങ്ങോട്ട് എത്തുമ്പോ ആ അമുസ്ലിം സഹോദരന്റെ പ്രാർത്ഥനയുടെ സമയമായി. അയാള് പറഞ്ഞു, അബ്ദുല്ലാഹി മുബാറക്, എന്റെ പ്രാർത്ഥനയുടെ സമയമായി, കുറച്ചു നേരം നമ്മൾ നിർത്തിയൊക്കല്ലേ എന്ന് ചോദിച്ചു. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആയിക്കോട്ടെ, നേരത്തെ അയാൾ നമുക്ക് നിർത്തി തന്നല്ലേ, ആയിക്കോട്ടെ നിർത്തിവെക്കാം. യുദ്ധം നിർത്തിവെച്ചു. ആ മുസ്ലിം സഹോദരൻ പ്രാർത്ഥനക്ക് പോയി. അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു, അയാൾ എന്താ ചെയ്യുന്നത്. അയാളൊരു വിഗ്രഹത്തിന്റെ അടുക്കൽ, ഒരു ബിംബത്തിന്റെ അടുക്കൽ സുജൂദ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അബ്ദുല്ലാഹി മുബാറക്കിന് തോന്നി, ഇയാളിങ്ങനെ വിഗ്രഹത്തിന് സുജൂദ് ചെയ്യുന്ന ശിർക്കല്ലേ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഇദ്ദേഹത്തെ അങ്ങ് വെട്ടിയാലെന്താ, ഇയാളെ ഞാനങ്ങ് ശരിപ്പെടുത്തിയാലെന്താ. അബ്ദുല്ലാഹി മുബാറക്ക് മെല്ലെ വാളും ഉരിപ്പിടിച്ച് സമീപത്തേക്ക് ചെല്ലുമ്പോ, സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞില്ലേ, ആസീൻ വൽ ഖുർആനിൽ ഹകീം, ഖുർആൻ സാക്ഷിയാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, നേർക്ക് നേരെയുള്ള വഴിയിലാണ്, അലാ സിറാത്തിൽ മുസ്തഖീം. അബ്ദുല്ലാഹിൽ മുബാറക്ക് കൊല്ലാൻ അങ്ങ് ചെല്ലുമ്പോ ഒരാൾ ഓതുന്ന ശബ്ദം മഹാനവർകൾ കേൾക്കുന്നു, ഒരാൾ വിളിക്കുന്നു, കേൾക്കുന്നു, യബ്നൽ മുബാറക്, ഓ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക്, ഔഫൂ ബിൽ അഹദ്, ഇന്നൽ അഹദ കാന മസ്ഊല. ഖുർആനാണ്, സൂറത്തുൽ ഇസ്രായിലാണ്. ഔഫൂ ബിൽ അഹദ്, നിങ്ങൾ കരാറ് പാലിക്കണേ, കരാറ് പാലിക്കണേ, കരാറ് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ മുസ്ലിമിനോട് കരാറ് നടത്തിയാലും അമുസ്ലിമിനോട് കരാറ് നടത്തിയാലും യുദ്ധത്തിൽ കരാറ് നടത്തിയാലും എപ്പോൾ കരാറ് നടത്തിയാലും കരാറ് പാലിക്കണേ. ഔഫൂ ബില്ലഹദ്, ഇന്നല്ലഹദ കാന മസ്ഊല. കരാറിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും. സുബ്ഹാനല്ലാഹ്. ഖുർആൻ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചു പോയൊരു പാളിച്ച, ആ പാളിച്ചയെ ഖുർആൻ തിരുത്തുകയാണ്. ആ ഖുർആൻ മഹാനവറുകളുടെ ആത്മീയ ചൈതന്യം കൊണ്ട് കേൾക്കുകയാണ്. കരഞ്ഞുപോയി, ഞാൻ ചിന്തിച്ച് തെറ്റായിപ്പോയി, ആ മുസ്ലിമിനെ ഞങ്ങൾ തമ്മിൽ കരാറില്ലേ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിയുന്നത് വരെ യുദ്ധം നിർത്തിയേക്കാൻ കരാറല്ലേ, അപ്പൊ ഞാൻ വെട്ടാൻ പാടുണ്ടോ, ഖുർആൻ പറഞ്ഞില്ലേ കരാറ് പാലിക്കണം. മഹാനവറുകൾ കരഞ്ഞുപോയി. ആ മുസ്ലിം സഹോദരൻ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അബ്ദുല്ലാഹി മുബാറക് അടുത്തു വെച്ച് കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. സംഭവം മുഴുക്കെ അങ്ങ് വിശദീകരിച്ചപ്പോൾ ആ മുസ്ലിം പട്ടാളക്കാരൻ ചിന്തിക്കുകയാണ്,
ഇതെന്തൊരു പ്രസ്ഥാനമാണ് ഇസ്ലാം, ഇതെന്തൊരു ഗ്രന്ഥമാണ് ഖുർആൻ, അതിന്റെ ആശയം എത്ര സ്പഷ്ടമാണ്, എത്ര സത്യസന്ധമാണ്, എത്ര ക്ലിയറാണ്, എത്ര പ്യൂറാണ്, എത്ര നേർക്ക് നേരെയാണ്. വർഗീയതയില്ല, തീവ്രവാദമില്ല, ഭീകരവാദമില്ല, സത്യസന്ധമായി പോകലാണ്. ഓ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്, എന്റെ ഞാൻ നിങ്ങളെ ശത്രുവാണ്, ഞാൻ ഇസ്ലാമിന്റെയും വിരോധിയാണ്, ഞാൻ ഒരു ബഹുദൈവ വിശ്വാസിയാണ്, അങ്ങനെയൊക്കെ ആയിട്ടും ഞാനുമായുള്ള കരാർ ലംഘിക്കുമ്പോ ഖുർആനിൽ ആയത്ത് കേൾപ്പിച്ച് നിങ്ങളെ തിരുത്തിയല്ലോ. നിങ്ങളെ പ്രസ്ഥാനം വല്ലാത്തൊരു പ്രസ്ഥാനം തന്നെ. ആ പ്രസ്ഥാനത്തിൽ ഞാനും ഒരു മെമ്പറാകാൻ ഉദ്ദേശിക്കുന്നു. അതിനെന്താണ് വേണ്ടത്? അതാ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, രണ്ട് ആശയങ്ങൾ. ആ രണ്ട് ആശയങ്ങൾ നീ മനസ്സിൽ സ്വന്തമായി അംഗീകരിക്കണം. നിർബന്ധത്തിന് വഴങ്ങിയിട്ടല്ല, മനസ്സിൽ അംഗീകരിക്കണം. രണ്ട് മഹത്വങ്ങൾ നീ അംഗീകരിക്കണം, രണ്ട് മഹത്വങ്ങളെ നീ പ്രഖ്യാപിക്കണം. അങ്ങനെ വന്നാൽ ഇതുവരെ നീ ചെയ്ത മുഴുവൻ തെറ്റുകളും പൊറുപ്പിക്കപ്പെട്ടു പോയി, നീയും ഇസ്ലാമിലൊരു മെമ്പറായി പോയി. ആ രണ്ട് കാര്യങ്ങൾ എന്താണ് സുഹൃത്തുക്കളെ? ഒന്ന്, ലോകമെമ്പാടും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അള്ളാഹുവിന്റെ മഹത്വം അംഗീകരിക്കണം. അതേ, അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. ആ മഹത്വം അംഗീകരിക്കണം, അള്ളാന്റെ പേരുച്ചരിക്കണം, അവന്റെ മഹത്വം അംഗീകരിക്കണം, അതൊന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിക്കണം. അത് മാത്രം പോരാ, അതിന്റെ പുറമെ ആ അല്ലാഹുവിനെ വല്ലാതെ ബഹുമാനിച്ചാം, വല്ലാതെ അംഗീകരിച്ചാം, വല്ലാതെ സ്നേഹിച്ചാം. അവൻ സർവ നന്മകളും ലോകത്ത് വിതരണം ചെയ്യാൻ വേണ്ടി അവൻ നിയോഗിച്ചയച്ച അവന്റെ ദൂതരുണ്ട്. ആ ദൂതർക്ക് ആയിരക്കണക്കിന് പേരുണ്ടെങ്കിലും ആ ദൂതരുടെ ഏറ്റവും മഹത്വമുള്ള പേരൊന്ന് പറയണം. അത് പറഞ്ഞാൽ പോരാ, ആ ദൂതരുടെ അങ്ങേയറ്റത്തെ മഹത്വം എന്ന് പറയണം. അത് പറഞ്ഞാൽ പോരാ, അത് മനസ്സിൽ ശരിക്കും ഉറപ്പിച്ച് പറയണം. അതാണ് സുഹൃത്തുക്കളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ. അല്ലാഹുവിന്റെ മഹത്വം മനസ്സുകൊണ്ട് അംഗീകരിക്കണം, അത് പ്രഖ്യാപിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം മനസ്സുകൊണ്ട് അംഗീകരിക്കണം, അത് പ്രഖ്യാപിക്കണം. ആ അമുസ്ലിം സഹോദരനായ പട്ടാളക്കാരൻ പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കുന്നു, ഇസ്ലാമിലേക്ക് വരുന്നു. ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത് ഇത്തരത്തിലുള്ള മഹാന്മാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ്. അത്തരം മഹാന്മാരുണ്ടല്ലോ, നമ്മൾ ചൊല്ലാറില്ലേ, ഇന്ന ബൈതൻ അന്ത സാഖിനുഹു ലൈസ അതേ, ജിന്നുകൾക്കും മനുഷ്യർക്കും സർവസൃഷ്ടികൾക്കും നേതാവാണ്. നേതാവ് എന്ന് പറയുന്നത് ആർക്കാണ്? അനുയായിക്കൊരു പാളിച്ച പറ്റുമ്പോൾ, അനുയായികളുടെ ചിന്ത പതറുമ്പോൾ, അനുയായികൾക്ക് ചിന്തിക്കാൻ കഴിയാതെ തെറ്റുകൾ സംഭവിക്കുമ്പോ അനുയായികളെ ശരിയായ റൂട്ടിലൂടെ നയിക്കുന്നവരാണ് നേതാക്കൾ. അനുയായികൾ ചെയ്യുന്ന തെറ്റിന് അനുമതി കൊടുക്കുന്നവരല്ല. ഇതുപോലെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ അനുയായികൾക്കൊരു പ്രശ്നം വരുമ്പോ അനുയായികൾക്ക് ആ നേതാവിനെ സമീപിക്കും, നേതാവ് മുഖേന അവരുടെ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ അനുയായികളുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നവരാണ് നേതാവ്. ആകയാൽ സയ്യിദുൽ കൗനൈൻ മുഹമ്മദുർ റസൂലുള്ളാഹി,
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ബൈതൻ അന്ത സാകിരുഹു, തങ്ങൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ അങ്ങേയറ്റത്തെ ആദരവോടെ സ്നേഹത്തോടെ അവന്റെ മനസ്സിൽ തങ്ങൾ താമസിക്കുന്നുവെങ്കിൽ, തങ്ങൾ കുടികൊള്ളുന്നുവെങ്കിൽ, മനസ്സിൽ നബി തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും ആദരവും നിലനിൽക്കുന്നുവെങ്കിൽ, തങ്ങൾ അവന്റെ മനസ്സിൽ താമസിക്കുന്നുവെങ്കിൽ, ഇന്ന ബൈതൻ അന്ത സാകിരുഹു, അങ്ങനെയാണല്ലോ മുഅ്മിനായ മനുഷ്യൻ ഇന്നൽ ഈമാൻ പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാനുള്ളവന്റെ മനസ്സ് പാമ്പിന്റെ മനസ്സിൽ എപ്പോഴും മാളത്തിലെത്തിയാ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കും പോലെ, ഹബീബായ നബിതങ്ങൾ മുഖേന എനിക്ക് രക്ഷ കിട്ടുമെന്ന ചിന്തയാണല്ലോ ആ നിലക്ക് ഈമാനുള്ള മനസ്സ് മദീനയിലാണ്, മദീനയിലേക്ക് മടങ്ങുന്നതാണ്. ആ മദീനയിലേക്ക് മടങ്ങുന്ന മനസ്സുള്ളവനതാണ് ഇന്ന ബൈതൻ അന്ത സാകിനു. അവിടെ വേറെ ഒരു പണ്ഡിതന്റെ സുറുജ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന പണ്ഡിതന്മാർ, അതാണ് സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദുൽ കൗനൈനി വസ്സുറുജി, വിളക്കുകളുടെ നേതാവ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരെ നേതാവ്, ജനങ്ങൾക്ക് വെളിച്ചം കൊടുക്കുന്ന പണ്ഡിതന്മാരെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ പണ്ഡിതന്മാരുടെ ആവശ്യമില്ല, നബിതങ്ങൾ തന്നെ മനസ്സിന് വേണ്ട വെളിച്ചം കൊടുക്കുകയാണെങ്കിൽ ആ വെളിച്ചം നബിതങ്ങളിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഒരു പാളിച്ച സംഭവിച്ചപ്പോ ഖുർആനിലെ ആയത്ത് കേൾക്കുകയാണ്, ഔഫു ബില്ലഹദി ഇന്നല്ലഹദ കാന മസ്ഊലാ. എതിരാളിയായ മനുഷ്യൻ ഇസ്ലാമിന്റെ വെളിച്ചം ലഭിക്കുകയാണ്. കാരണം ഏറ്റവും വലിയ സിറാജ്, ഏറ്റവും വലിയ വെളിച്ചം നൽകുന്ന വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരു തെറ്റും ഒരു പാളിച്ചയും സംഭവിക്കാത്ത ആളാണ്. ഞാൻ പറഞ്ഞു വന്നത് ചിന്നമുകറിലേക്ക് പോകുമ്പോ പ്രായമുള്ള ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു പുത്തൻവാദിയായ ആള് അയാള് ക്ലിപ്പ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു, അവിടുന്ന് സാധിക്കുമോന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു അവിടെ എന്റെ സ്ഥലമല്ല, അദ്ദേഹത്തിന് ഈമാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം വിളിച്ച് സമയം വാങ്ങിയിട്ട് ഞാൻ അദ്ദേഹത്തിന് രണ്ടു മൂന്ന് സംഗതി കാണിച്ചു കൊടുക്ക, അതൊന്ന് നോക്കാൻ പറയാളോട്. എന്താ, ഞാൻ ആ പ്രായമുള്ള വ്യക്തിയോട് പറഞ്ഞു, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവ് പറ്റിയെന്നാണ് സലഫി പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴച്ചുപോയി എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുന്ന സലഫി, അങ്ങനെ പറഞ്ഞ് വിശ്വസിക്കുന്ന പുത്തൻവാദി, അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയില്ലേ? വെറുതെ അല്ല അബ്ബാസ് ഉസ്താദ് സുന്നത്തു ജമാഅത്ത് ഖിയാമുന്ന നാള് വരെ നമ്മളെ സ്ഥാപനം സുന്നത്തു ജമാഅത്തിൽ അധിഷ്ഠിതമാകണമെന്ന് പറഞ്ഞത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അയാൾക്ക് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം, എന്റെ കാറിലുണ്ട് മുജാഹിദിന്റെ സലഫിയുടെ മാസിക അൽമനാർ. ഈ അൽമനാറാണത്, ഈ അൽമനാർ 2010 ജൂലൈയിലെ ഈ അൽമനാറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പുത്തൻവാദി പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിഴവുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാണ്, അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അല്ലാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസം വരുമ്പോ
നബിതങ്ങൾ ജനിച്ച ദിവസം വരുമ്പോ സലഫികളും ജമാഅത്തുകാരും തബ്ലീഗുകാരും അവർക്കൊന്നും സന്തോഷിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ദൃഷ്ടിയിൽ നബിതങ്ങൾ ഒരു പിഴച്ച ആളാണ്, പിഴവ് പറ്റിയ ആളാണ്. ഓ മുസ്ലിമീങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ അഭിപ്രായത്തിലും നമുക്ക് ഖുർആൻ പറഞ്ഞതിനപ്പുറം ഒരാശയമില്ല. നബിതങ്ങൾക്കൊരു പിഴവും പറ്റിയിട്ടില്ല. അത് പറഞ്ഞത് പടച്ചവനാണ് കേട്ടോ. ഇനിവേണമെങ്കിൽ അടുത്ത അൽമനാർ മുജാഹിദൂരും പടച്ചവനും ചെലവഴൊക്കെ പറ്റിയിട്ടുണ്ട്, അള്ളാഹുക്കും ചെലവഴവ് പറ്റിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയും. കാരണം അവർക്ക് എന്തും പറയാം, എന്തും വിശ്വസിക്കാം. അതാണ് അവരുടെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ യുവാക്കളോട് പറയട്ടെ, നിങ്ങൾക്ക് അല്ലാഹു തന്നെ ഈമാൻ, അത് കാത്തു സൂക്ഷിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കണം. വേറെ ഒന്നിലേക്കും തിരിഞ്ഞു നോക്കണ്ട. രണ്ടാമതായി ഞാൻ ആ മുസ്ലിയാരോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇങ്ങനെ വിശ്വസിക്കുന്ന ഈ പുത്തൻവാദി അല്ലാഹുവിന്റെ മഹത്വത്തെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ, മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നോമന മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ മകൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, അലിയുൻ സൈനുല്ലാബിദീൻ റളിയല്ലാഹുവിന്റെ മകൻ, മുഹമ്മദുൽ ബാഖിർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു, വലിയ കറാമത്തുള്ള, വലിയ പാണ്ഡിത്യമുള്ള നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും ഒരുപോലെ ബഹുമാനിക്കുന്ന മഹാപണ്ഡിതനും സയ്യിദും ആണ് ആ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു. പറഞ്ഞു, എന്താണ് മൻ ഖാല ഔ മൻ യഖൂലു, വല്ലവനും വിശ്വസിച്ചാൽ വല്ലവനും വാദിച്ചാൽ, ഇന്നല്ലാഹ മിൻ ശൈഇൻ ഔ ഫീ ശൈഇൻ ഔ അലാ ശൈഇൻ കാന മുശ്രിക, ഞാനും നിങ്ങളുമൊക്കെ മണ്ണിൽ നിന്നാണ്, മലക്കുകൾ പ്രകാശത്തിൽ നിന്നാണ്, ജിന്നുകൾ തീയിൽ നിന്നാണ്, ഇതുപോലെ അല്ലാഹു തആല ഒരു വസ്തുവിൽ നിന്നാണ് എന്ന് വല്ലവനും പറഞ്ഞാൽ. സൃഷ്ടികൾ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും ഒരു വസ്തുവിൽ നിന്ന്. എന്നാൽ അല്ലാഹു ഒരു വസ്തുവിൽ നിന്നാണെന്ന് വല്ലവനും പറഞ്ഞാൽ, ഔ ഫീ ശൈഇൻ, ഞാനും നിങ്ങളൊക്കെ ഭൂമിയിലാണ്, മലക്കുകൾ ആകാശത്തിലാണ്, അതുപോലെ അല്ലാഹു ആകാശത്തിലാണെന്നോ ഭൂമിയിലാണെന്നോ ഒരു വല്ലവരും പറഞ്ഞാൽ, ഔ അലാ ശൈഇൻ, ഞാൻ സ്റ്റേജിന്റെ മുകളിലാണ്, നിങ്ങൾ കസേരന്റെ മുകളിലാണ്, അതുപോലെ അല്ലാഹു തആല ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഒരു കസേരന്റെ മുകളിലാണ് എന്ന് വല്ലവനും പറഞ്ഞാൽ, കാന മുശ്രിക, അവൻ ബഹുദൈവ വിശ്വാസിയായി, അവൻ അബൂജഹലിനെ പോലെ. ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നാൽ സലഫികളുടെ അൽമനാർ അതേപോലെ 1952 ജനുവരി 20 അൽമനാറിൽ അവരും പറഞ്ഞു, അല്ലാഹു തആലക്ക് ഭാഗമുണ്ടെന്നോ അല്ലെങ്കിൽ അല്ലാഹുക്ക് സ്ഥലമുണ്ടെന്നോ അല്ലാഹുവിന് ജഡമുണ്ടെന്നോ രൂപമുണ്ടെന്നോ വിശ്വസിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അത് ഇതിൽ പറഞ്ഞു 52. എന്നാൽ ഇപ്പോൾ അവരുടെ അൽമനാറിൽ പറയുന്നു, അല്ലാഹു ആകാശത്തിലാണ്, അല്ലാഹു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ് എന്ന് മാത്രം അല്ല, അല്ലാഹുവിന് വലത്ത് രണ്ട് കൈയാണ്, ഇടത്ത് കൈ ഇല്ല. അത് പറഞ്ഞത് ഈ അൽമനാർ 2007 മെയ് മാസത്തെ അൽമനാർ. ഇതിൽ പറയുന്നു അല്ലാഹുവിന് വലത്ത് രണ്ട് കൈയാണ്. 57 പേജിൽ പറയുന്നു ഇടത്ത് കൈ അല്ലാഹുക്കില്ല, വലത്ത് രണ്ട് കൈയാണ്. ഇനി ഞാൻ വായിച്ചാണ്, അല്ലാഹു അവന്റെ ഒരു കൈ കൊണ്ട് ഭൂമിയെ മുഴുവനായി പിടിക്കും, അവന്റെ മറ്റേ കൈ കൊണ്ട് ആകാശത്തെ ചുരുട്ടിപ്പിടിക്കുകയും ചെയ്യും, അവന്റെ രണ്ട് കൈകളും വലതാണ്, അവയിൽ ഇടതില്ല.
അങ്ങനെ അള്ളാഹ്ക്ക് വലത്ത് തന്നെ ഭാഗമുണ്ട്, അള്ളാഹ്ക്ക് ഭാഗമുണ്ട്, ആ ഭാഗത്ത് വലത്ത് രണ്ട് കൈയാണ്. എന്നാ ഇത് 2007 മെയ്യിൽ പറഞ്ഞതാ. എന്നാൽ 2009 ജനുവരിയിലെ അവരുടെ പത്രമാണ് അൽമനാറ്. ഇതിൽ പറയുന്ന അള്ളാഹ്ക്ക് എടുത്തും കൈയുണ്ട്, രണ്ടു കൊല്ലം കൊണ്ട് അള്ളാഹ്ക്ക് കൈ മുളക്കാൻ. 2009 ഈ അൽമനാറിൽ പറയുന്നു, 24 പേജിൽ പറയുന്നു, അള്ളാഹുവിന് എടുത്ത് കൈയുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിച്ചു തരാം. അഞ്ചു ദിനത്തിൽ അള്ളാഹു ആകാശങ്ങളെ ചുരുട്ടിയെടുക്കും, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് പിടിച്ച ശേഷം പറയും, ഞാനാണ് രാജാവ്, എവിടെ അഹങ്കാരികളും ധിക്കാരികളും. ശേഷം ഭൂമിയെ തന്റെ ഇടത് കൈകൊണ്ട് ചുരുട്ടിപ്പിടിക്കും. അപ്പൊ 2007 അള്ളാഹു എടുത്തേ കയ്യില്ല, 9 എടുത്തേ കയ്യില്ലേ? ഞാൻ ചോദിക്കുന്നു, ഈ ഒരു മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനം, ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം, തബ്ലീഗ് പ്രസ്ഥാനം, ഇങ്ങനത്തതിൽ പെട്ടാൽ അസ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് വിശ്വസിച്ച മുസ്ലിം അവസാനം ഈമാനില്ലാതെ മരിക്കാൻ കാരണമാവുകയല്ലേ? അതുകൊണ്ട് പറയട്ടെ, സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഈമാൻ കിട്ടൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു പറഞ്ഞേച്ചത് എന്തിനാണ്? ഈമാൻ പ്രചരിപ്പിക്കാനാണ്. അള്ളാഹു തന്നെ സൂറത്തുൽ ഫത്ഹിൽ പറയുന്നു, ഇന്ന അർസൽനാക ശാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. അതിനു മുമ്പ് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ളത്, വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദി വകാന അല്ലാഹു അസീസൻ ഹകീമ. അല്ലാഹുവിന് ആകാശങ്ങളിൽ സൈന്യങ്ങളുണ്ട്, ഭൂമിയിൽ സൈന്യങ്ങളുണ്ട്. അല്ലാ വലിയ ഇസ്സത്തുള്ളവനാണ്, വലിയ ഹിക്മത്തുള്ളവനാണ്. അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ് മലക്കുകൾ, അല്ലാഹുവിന്റെ സൈന്യങ്ങളാണ് മുഅ്മിനീങ്ങൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ. സുഹൃത്തുക്കളെ, അല്ലാഹ്ക്ക് ആകാശങ്ങളിലും സൈന്യങ്ങളുണ്ട്, ഭൂമിയിലും സൈന്യങ്ങളുണ്ട്. മഹാത്മാക്കളൊക്കെ അല്ലാന്റെ സൈന്യങ്ങളാണ്. ആ സൈന്യങ്ങൾ അതിന്റെ പ്രവർത്തനം നടത്തും. അല്ലാഹ് വലിയ ഇസ്സത്തുള്ളവനും ഹിക്മത്തുള്ളവനുമാണ്. അത് സൂറത്തുൽ ഫത്ഹിന്റെ 7 ആയത്താണെങ്കിൽ 8 ആയത്തിൽ സർവ സൈന്യങ്ങൾക്കും നേതാവായ നബി തങ്ങളെ അല്ലാഹ് പരിചയപ്പെടുത്തുന്നു, ഇന്നാ അർസൽനാക, ഓ നബിയെ, തങ്ങളെ നിശ്ചയം നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഷാഹിദാ, സാക്ഷിയായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടുന്ന് സത്യത്തിന് സാക്ഷിയാണ്, അല്ലാഹു അല്ലാതെ ഇലാഹില്ലെന്നതിന് സാക്ഷിയാണ്, എല്ലാ സമുദായത്തിന്റെയും അമ്പിയാക്കൾക്കും സമുദായത്തിനും സാക്ഷിയാണ്, എല്ലാ നന്മക്കും സാക്ഷിയാണ്. ആനമിതങ്ങളുടെ നൂറാണല്ലോ ആദ്യമായി പടക്കപ്പെട്ടത് തന്നെ. അതുകൊണ്ട് ലോകത്തെന്ത് നടന്നോ അതിനെല്ലാം നബിതങ്ങൾ സാക്ഷിയാണ്. ഇന്നാ അർസൽനാക ശാഹിദാ വ മുബശ്ശിറം വ നദീറാ. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലണം. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിം. ഇരുന്നോളൂ. ഇന്നാ അർസൽനാക ശാഹിദൻ വ മുബശ്ശിറാ. അല്ലാഹു തആല പറയാണ്, തങ്ങളെ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിട്ടാണ് പറഞ്ഞേച്ചത്. സത്യത്തിലേക്ക് തങ്ങൾ ക്ഷണിക്കുമ്പോ ആ സത്യത്തെ അംഗീകരിക്കുന്നവർക്ക് സ്വർഗം കൊണ്ടുള്ള സന്തോഷമുണ്ട്, മനസ്സമാധാനത്തിന്റെ സന്തോഷമുണ്ട്, സർവ സന്തോഷങ്ങളുമുണ്ട്. ഓ സുഹൃത്തുക്കളെ, മക്കളിങ്ങനെ പോകുമ്പോ പോകുന്ന വഴിക്ക് പാമ്പിനെ കണ്ടാൽ, ഇന്നലെ അവിടെ ഒരു പാമ്പിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ബാപ്പ എന്ത് പറയും, ഉമ്മ എന്ത് പറയും? മക്കളെ, നിങ്ങൾ അതിലെ പോകുമ്പോ വിളക്കെടുക്കണേ, ടോർച്ച് എടുക്കണേ, ലൈറ്റ് വേണേ, ഇരുട്ടിലൂടെ പോകല്ലേ? പോയാലോ, പോയാ പമ്പ് കടിക്കും. അതെന്തുകൊണ്ടാ പറയുന്നത്? താക്കീത് ചെയ്യുന്നത് എന്തുകൊണ്ടാ? താക്കീത് ചെയ്യുന്നത് ഈ മക്കളോടുള്ള സ്നേഹം കൊണ്ടാ, വെറുപ്പ് കൊണ്ടല്ല. ഇതുപോലെ അന്താ ഉമ്മുൻ അം അബൂ മറ ഐന
ബാപ്പയെക്കാളും ഉമ്മയെക്കാളും ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് നദീറാണ്, താക്കീത് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിച്ചില്ലെങ്കിൽ, ഞാൻ പറയും പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ, നിങ്ങൾ കൃത്യമായി നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പെടുത്തില്ലെങ്കിൽ, ഹജ്ജ് ചെയ്തില്ലെങ്കിൽ, സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ, നിങ്ങളെ ഹലിമീങ്ങളെ ചീത്ത പറയാൻ പോയാൽ, തങ്ങന്മാരെ നിന്ദിക്കാൻ പോയാൽ, ബാപ്പ ഉമ്മയെ ബഹുമാനിക്കാതെ ആദരിക്കാതെ പരിഗണിക്കാതെ അവഗണിച്ചാൽ, നിങ്ങൾ അയൽവാസികൾക്ക് തിന്മ ചെയ്താൽ, കുടുംബ ബന്ധം മുറിച്ചാൽ, നിങ്ങൾ പ്രായമുള്ളവർക്ക് ബഹുമാനം കൊടുക്കാതിരുന്നാൽ, കുട്ടികളോട് കാരുണ്യം കാണിക്കാതിരുന്നാൽ, നിങ്ങൾ സ്വന്തം ഭാര്യമാരെ ആക്രമിച്ചാൽ, പീഡിപ്പിച്ചാൽ, ചീത്ത പറഞ്ഞാൽ, വേദനിപ്പിച്ചാൽ, നിങ്ങൾ സ്വന്തം ഭർത്താക്കന്മാരെ വഞ്ചിച്ചാൽ, ചതിച്ചാൽ, നിങ്ങൾ ബഡ്ഡിക്കാരായാൽ, മദ്യപാനികളായാൽ, നിങ്ങൾ അക്രമം ചെയ്യുന്നവരായാൽ, തീവ്രവാദികളായാൽ, ഭീകരവാദികളായാൽ, നിങ്ങൾ അക്രമകാരികളായാൽ, നിങ്ങൾ അതാ വർഗീയവാദികളായാൽ, നിങ്ങൾ മുത്തഅല്ലിമീങ്ങളെ നിന്ദിക്കുന്നവരായാൽ, ആലിമീങ്ങളെ കുറ്റം പറയുന്നവരായാൽ, നിങ്ങൾ ദീനിന്റെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ഒക്കെ അപമതിക്കുന്നവരായാൽ, നിങ്ങൾ നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാക്കുന്നവരായാൽ, നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി സലഫികൾ ചെയ്യും പോലെ രാത്രി സമയത്ത് മഖബറ പൊളിച്ചിട്ട് നാട്ടിൽ വർഗീയതയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവരായാൽ, ISന്റെ പ്രവർത്തകന്മാരായാൽ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഇസ്ലാമിൽ നിന്ന് തെറിപ്പിച്ച് അല്ലാഹുവിന്റെ റസൂല് പിഴച്ചു പോയ ആളാണെന്ന് പ്രചരിപ്പിക്കുന്നവരായാൽ, ഇങ്ങനെ നിങ്ങൾ പിഴച്ചു പോയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ലയനത്തുണ്ടേ? തെറ്റ് ചെയ്താൽ പടച്ചവന്റെ ശിക്ഷയുണ്ടേ? ഈമാൻ തെറ്റിയാൽ കാലകാലം നരകത്തിലാണ്? ഈ താക്കീത് ചെയ്യുന്ന ആളായിട്ടാണ് അങ്ങയെ നമ്മൾ അയച്ചിട്ടുള്ളത് നബിയെ. എന്തിനാണ് ഇങ്ങനെ തങ്ങൾ അയച്ചത്? അല്ലെങ്കിൽ ലിയൂമിനൂ ബില്ലാഹി വ റസൂലി, രണ്ടു നിലക്കും അവിടെ ഖിറാഅത്തുണ്ട്, ഒത്തുണ്ട്. ലിയൂമിനൂ ബില്ലാഹി വ റസൂലിഹി, അവർ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിക്കാനാണ്. അല്ലാഹു ഉണ്ടെന്ന് വിശ്വസിച്ചാ പോരാ, അല്ലാഹിനെ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. അല്ലാ മുഹമ്മദ് നബി ഉണ്ടെന്ന് വിശ്വസിച്ചാ പോരാ, നബി തങ്ങളെ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണം. ലിയൂമിനൂ ബില്ലാഹി വ റസൂലിഹി, അല്ലാഹുവിലും അല്ലാഹുവിന്റെ റസൂലിലും വിശ്വസിക്കാനാണ്. ആ നബിയെ നിങ്ങൾ സഹായിക്കാനാളും, അൽമദീനയെ സഹായിച്ചാൽ നബിയെ സഹായിക്കലാണ്, സിറാജുൽ ഹുദയെ സഹായിച്ചാൽ നബി തങ്ങളെ സഹായിക്കലാണ്, മദ്ഹറിനെ സഹായിച്ചാൽ, അതേ ദാറുൽ ഇർശാദിനെ സഹായിച്ചാൽ, അതേ സിറാജുൽ ഹുദയെ സഹായിച്ചാൽ, അതേ മർക്കസിന്റെ റൂബി ജൂബിലി നടക്കാൻ പോവുകയാണ്, നിങ്ങളൊക്കെ റൂബി ജൂബിലിക്ക് വന്ന് മർക്കസിനെ ശക്തിപ്പെടുത്തിയാൽ, അതിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ, ജാമിയ സേദിയെയും മുഹിമ്മാത്തിനെയും അദിനയും അമ്പൈനയും നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ സഹായിച്ചാൽ, നമ്മുടെ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ മദ്രസകളും പള്ളികളും ഒക്കെ നിങ്ങൾ സഹായിച്ചാൽ, നിങ്ങൾ SSFനെയും SOESനെയും മുസ്ലിം ജമാഅത്തിനെയും ഒക്കെ സഹായിച്ചാൽ, ഓ മുഅ്മിനീങ്ങളെ, അത് റസൂലുള്ളാഹിനെ സഹായിക്കലാണ്. നബിയെ നിങ്ങൾ സഹായിക്കാനാണ്. ജലാലിനിയുടെ തഫ്സീർ നോക്കിക്കോളൂ, നബിയെ ബഹുമാനിക്കാനാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയച്ചത്. ഈ സലഫിക്ക് അല്ലാഹുവിന്റെ റസൂല് പിഴച്ച ആളാണെന്ന് പറഞ്ഞ് നിന്ദിക്കാനല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനിക്കാനാണ്.
നമ്മളെ മനസ്സുവല്ലാതെ വേദനിക്കുന്നു. ഈ ആഖിറുസമാനിൽ ഈ സലഫിയും ജമാഅത്തുകാരൻ തബ്ലീഗുകാരനും അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടിച്ചതായി സംസാരിക്കുന്ന ഈ കക്ഷികൾ ജീവിക്കുന്ന കാലത്ത് ഈ സാധുക്കളായ നമുക്കും ജീവിക്കേണ്ടി വന്നല്ലോ. വല്ലാതെ വേദനിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വതുഖിറൂ നബിയെ ബഹുമാനിക്കാനാണ് നബി തങ്ങളെ പറഞ്ഞയച്ചത്. ഓ സുഹൃത്തുക്കളെ, വതുസബ്ബിഹൂഹു ബുക്റതം വഅസീലാ, അല്ലാഹുവിൽ അല്ലാഹുവിന്റെ ജലാലയിലുള്ള തഫ്സീർ പ്രകാരം വതുസബ്ബിഹൂഹു എന്ന സ്ഥലത്ത് അല്ലാഹു എന്നാണ് തഫ്സീർ പറഞ്ഞത്. അതിന്റെ മുമ്പുള്ള ളമീറുകൾ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, അല്ലാഹുവിലേക്കും മടക്കാം റസൂലിലേക്കും മടക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. വതുസബ്ബിഹൂഹു ബുക്റതം വാസീലാം, രാവിലെയും വൈകുന്നേരവും സദാ സമയത്തും നിങ്ങൾ അല്ലാഹുവിന് തസ്ബീഹ് കൊണ്ടുവരാനും അല്ലാഹുവിനെ പുകഴ്ത്താനുമാണ്. ഇനി വേണമെങ്കിൽ അവിടെയും അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്താനുമാണ് എന്നും പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. സുഹൃത്തുക്കളെ, നബിതങ്ങളെ ബഹുമാനിക്കണം. അതിനാണ് റസൂലിനെ പറഞ്ഞയച്ചത്, ഈ കഴുത്താനല്ല. അതുകൊണ്ട് ഈ മഹത്തായ റബിയുൽ അവ്വൽ നബിതങ്ങൾ ജനിച്ച മാസമാണല്ലോ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. മഹയാ റബിയൽ ഖൽബി ശഹ്റുൽ മൗലീദി കുല്ലല്ലാ റബീബി ദിക്രി മൗലീദി അഹ്മദി ജാതിലി മൗലീദി ഹിസ്സരീഫി ബസൈറു വഖവാരിഖുൽ ആദാതി ലൈലത മൗലീദി. ഈ റബീഉൽ അവ്വൽ മാസം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായതിനാൽ ഈ മങ്ങനുള്ളവരുടെ മനസ്സുകളൊക്കെ സജീവമാകുന്ന ഒരു മാസമാണ്. ഈ മാസത്തിൽ എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദരിക്കണം. നബിതങ്ങളെ ആദരിക്കുന്ന സുന്നത്തു ജമാഅത്ത് മുറുകെ പിടിക്കണം. സുന്നത്തു ജമാഅത്തിനെ വ്യതിചലിച്ചു പോയി ഒരു കക്ഷിയുമായി ഒരു ബന്ധവും പാടില്ല, അവരുമായി ഒരടുപ്പവും പാടില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ അഹ്ദഥ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദ്ദിസൻ, വല്ല പുത്തനാശയക്കാരനും അഭയം കൊടുക്കുകയോ അവനെ കൂട്ടിപ്പിടിക്കുകയോ ചെയ്താൽ فعليه لعنه الله وان الله عند لعنتان والملائكه ملائكه لعنتان والناس اجمعين سرو നല്ല മനുഷ്യന്മാരുടെയും ലാനതാണ്. لا يقبل الله منه صرفا ولا عدلا. സലഫി നിസ്കരിച്ചിട്ട് കാര്യമില്ല, ജമാഅത്തുകാരൻ നോമ്പെടുത്തിട്ട് കാര്യമില്ല, തബ്ലീഗുകാരൻ താടി വെച്ചിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന അവന്റെ ഫർളോ സുന്നത്തോ പുത്തൻവാദിയുടെ ഫർളോ സുന്നത്തോ അല്ലാ സ്വീകരിക്കൂല, കബൂൽ ചെയ്യൂല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു. യുവാക്കളെ, നബി തങ്ങൾ മുക്കിക്കൊടുക്കുന്ന ഒരു വെള്ളമുണ്ട്, ഹൗദുൽ കൗസറാണത്. ഞാൻ ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിങ്ങളെ കാത്തിരിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ഞങ്ങൾക്ക് അവിടെ അവിടുത്തെ കാണിക്കണേ. അല്ലാ, അവിടുത്തെ കയ്യിൽ നിന്ന് വെള്ളം തരണേ. അല്ലാ, ഇന്നൗലിക്കൗസർ ആ
ആഗ്രഹിക്കുന്നവരാണ് നാം. അല്ലാഹുവേ, ഞങ്ങൾക്കതിൽ നിന്ന് നീ വെള്ളം കുടിപ്പിക്കണേ. അല്ലാഹ് ഹൗദുൽ കൗസർ കുടിക്കണ്ടേ യുവാക്കളെ? അങ്ങനെ കുടിക്കാനുള്ള നമ്മളെ വായയും വയറും ഒരിക്കലും തന്നെ കള്ളു കുടിച്ചിട്ടോ, ചാരായം കുടിച്ചിട്ടോ, ബ്രാണ്ടി കുടിച്ചിട്ടോ, റാക്ക് കുടിച്ചിട്ടോ, വിസ്കി കുടിച്ചിട്ടോ, ലഹരി കുടിച്ച് നമ്മളെ വയറും വായയും നിങ്ങൾ വൃത്തികേടാക്കരുതേ. അങ്ങനെ വൃത്തികേടാക്കിയാൽ പകരം കുടിക്കാനുള്ളത് അബൂജഹലിന്റെ ചലമാണ്, ഫിറഔന്റെ ചലമാണ്. നബിതങ്ങളുമായി ഏറ്റവും ബന്ധമുള്ള ആള് അതാ ഇന്ന ഔല നാസിബി അൽ മുത്തഖൂൻ. ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവർ അല്ല കൽപ്പിച്ചതൊക്കെ എടുക്കുകയും അല്ല വിരോധിച്ചത് ഒഴിക്കുകയും ചെയ്ത് തഖ്വയോടെ ജീവിക്കുന്നവരാണെന്നല്ലേ നബിതങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതെടുക്കണം, അല്ല വിരോധിച്ചതൊഴിച്ച് തഖ്വയോടെ ജീവിക്കണം. ഒന്നുകൂടി പറയട്ടെ, ആ നബിതങ്ങളുടെ കുടുംബങ്ങളായ സയ്യിദന്മാരെ ബഹുമാനിക്കണം, അവിടുത്തെ അനന്തരക്കാരായ അലിബികളെ അംഗീകരിക്കണം, ആ നബിതങ്ങൾ പഠിപ്പിച്ച ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്ന് ജീവിക്കാൻ പ്രതിജ്ഞയെടുക്കണം, ആ നബിതങ്ങൾക്ക് ദിവസം അഞ്ചു നേരം നിർബന്ധമായി ചൊല്ലേണ്ട സലാം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു നിസ്കാരത്തിൽ ചൊല്ലേണ്ട സലാം, നിസ്കാരത്തിൽ ചൊല്ലേണ്ട സലാത്ത്, അത് സമയം തെറ്റിക്കരുതേ. കൃത്യമായി സുബ്ഹി നിസ്കരിക്കണം പോരാ. ആ നബിതങ്ങളെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സലാം തങ്ങൾ കേട്ട ചില വാക്കുണ്ട്, ഭക്ഷണം കൊടുക്കണേ. ഭക്ഷണം കൊടുക്കൽ വലിയ പുണ്യമാണ്. ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും യതീം കുട്ടികൾക്കും അനാഥ മക്കൾക്കും അഗതി മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നവരില്ലേ, അത് വലിയ പുണ്യമാണ്. ആർക്ക് ഭക്ഷണം കൊടുത്താലും പുണ്യമാണ്. സമാധാനത്തിന്റെ സന്ദേശം നിങ്ങൾ ധാരാളം കൈമാറണം, അതേ സലാം പറയണം. റസൂലുള്ളാഹി തങ്ങൾ വഴിപഴച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ പഴച്ചു എന്ന് പറയുന്നവന് സലാം പറയാൻ പറ്റൂല. അതേ സമയത്ത് മുഅ്മിനീകൾക്ക് സലാം പറയണം. കുടുംബ ബന്ധം ചേർക്കണം. പിന്നെ പറഞ്ഞൊരു വാക്ക് എന്റെ മോമിനികളെ, കാലം കുറെ കഴിഞ്ഞില്ലേ, ഈ പാവപ്പെട്ട ഞാനും ഒരു 10-35 കൊല്ലമായി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ടല്ലേ, നമ്മൾക്കൊക്കെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി. ഇനി എത്ര കാലമുണ്ട് എന്നതിനെ കുറിച്ചൊരു വിവരവും ഇല്ലല്ലോ. അല്ലാഹു നമുക്ക് അവന്റെ പൊരുത്തത്തിൽ അവന്റെ ദീനിന്റെ ഹിദ്മത്തിലായി ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും ഏറ്റിത്തരട്ടെ. അൽഹംദുലില്ലാഹ്. ഒരേകദേശം ഒരു 1.5-2 മാസം മുമ്പ് ഞാൻ ഈ കർണാടകയിൽ വന്നപ്പോ നിന്ന് സംസാരിക്കാൻ എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. ഇന്ന് അൽഹംദുലില്ലാഹ് നിന്ന് സംസാരിക്കാനുള്ള ആഫിയത്ത് എനിക്ക് റബ്ബ് തന്നിട്ടുണ്ട്. അല്ലാഹു മരണം വരെ ദീനിന്റെ ഇൽമ് പഠിക്കാനും പഠിച്ചത് പ്രചരിപ്പിക്കാനും നമുക്കും നമ്മുടെ ഉസ്താദുമാർക്കും സർവ മുഅ്മിനീകൾക്കും പ്രവർത്തകർക്കും ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഏറ്റിത്തരട്ടെ. സുഹൃത്തുക്കളെ, മണിക്കൂറുകളോളം വരെ നിർത്തം നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പാതിര സമയത്ത് യജമാനനായ റബ്ബിന് നിസ്കരിക്കാനാണ്. അങ്ങനെ കാലിന്റെ മേലെ നീര് കെട്ടി വീർത്തു പോയി. നിങ്ങൾ പലപ്പോഴും കേട്ട സംഭവമല്ലേ, അങ്ങനെ നീര് കെട്ടി വീർത്ത ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളെ, യുവാക്കളെ, ഉമ്മമാരെ, കാരണവന്മാരെ, ഈ പാവപ്പെട്ട എനിക്ക് തൗഫീഖ് ലഭിച്ചില്ലെങ്കിലും നിങ്ങൾക്കൊരു തൗഫീഖ് ലഭിച്ചിട്ട് ആ വകയിൽ എനിക്കൊന്ന് ഹബീബിന്റെ സഫായത്ത് കിട്ടിയാലോ, എനിക്കും വല്ല തൗഫീഖ് നൽകട്ടെ. അതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. സുബിഹിന്റെ കുറച്ച് മുമ്പ് എഴുന്നേൽക്കുക. സുബിഹി ഒരു 5:15 ആണെങ്കിൽ ഒരു 4:45 4:30 എഴുന്നേൽക്കുക.
നിങ്ങൾ കുളിക്കണോ, കുളിച്ചിട്ട് ഒതുവെടുക്കണോ, ഒതുവെടുത്തിട്ട് ഒരു രണ്ടരക്കത്തെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് കാലിന് നീര് കെട്ടി വീർത്തതല്ലേ നമ്മളെ വകയിൽ ഒരു രണ്ടരക്കത്ത് തഹജ്ജുദ് സ്കരിക്കണേ. അത് മരിക്കുന്നതിന് മുമ്പ് നമുക്കും പതിവാക്കി നിസ്കരിക്കാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഈ ബറക്കത്തുള്ള സദസ്സിൽ അതിന് ഞാനങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പിച്ചു തിരിച്ചു പോകൂ മുസ്ലിമേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതോടുകൂടെ ഹബീബായ നബിതങ്ങളുമായി ഏറ്റവും അടുത്തവർ അവിടുത്തെ പേരിൽ സലാത്ത് വർദ്ധിപ്പിച്ചവരാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു 100 സലാത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ ചൊല്ലുമെന്ന് ഉറപ്പിച്ചു പോയാൽ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. നിങ്ങൾ സമയം നോക്കിക്കോളൂ, ഒരു 8 സെക്കൻഡ് മതി, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് മതി. 100 സലാത്ത് ചൊല്ലാൻ 10 മിനിറ്റ് പോലും വേണ്ട. എങ്കിൽ പറയട്ടെ, ഒരു 10 മിനിറ്റ് ഹബീബായ നബിതങ്ങളെ ബഹുമാനിക്കാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഒരു ദിവസം എടുത്ത് ഒരു 100 സലാത്തെങ്കിലും ജീവിതത്തിൽ പകർത്തണേ, പതിവാക്കണേ. അല്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മളെ സയ്യിദ് ഉസ്താദിന്റെ ജ്യേഷ്ഠൻ കഴിഞ്ഞ ആഴ്ച മരിച്ചു. അല്ലാഹു തആല അവരെ ഖബറിനെ സന്തോഷത്തിലാക്കട്ടെ. മരിച്ചുപോയ എല്ലാവരും ഖബറും അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. നമ്മളെ കുമരം പുത്തൂർ അലി ഉസ്താദി അടുത്ത് മരണപ്പെട്ടുപോയി. കഴിഞ്ഞ മുശാവറിയിലും മഹാനായ ഷെയ്ഖുന ഖാദബറ ഉസ്താദ് അല്ലാഹു ദീർഘായുസ് മഹഫീത്ത് കൊടുക്കട്ടെ. ഉസ്താദ് അവർ ചില മസ്അലകളൊക്കെ നോക്കി കിതാബ് മാർക്ക് ചെയ്ത് കൊണ്ടുവരാൻ ഏൽപ്പിച്ച ഒരു വലിയ പണ്ഡിതനായിരുന്നു. ആ മുശാവറിയിൽ അബ്ബാസ് ഉസ്താദ് പോയിരുന്നോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറിയ അസുഖമുള്ളത് കൊണ്ട് ഞാൻ പോയിരുന്നില്ല. അലി ഉസ്താദ് SSF ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അവിടുന്ന് ദുആ ചെയ്ത് ഒരു 10 മണിയായപ്പോ ക്ഷീണം തോന്നി. വീട്ടിലേക്ക് പോകുമ്പോ നെഞ്ചുവേദന വന്നു. ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞപ്പോ വേണ്ടെന്ന് പറഞ്ഞു. വീട്ടിൽ പോയി, വീട്ടിൽ നിന്ന് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറയാനുള്ളതൊക്കെ പറഞ്ഞു ചെയ്യാനുള്ളതൊക്കെ ചെയ്തില്ല. ഇലാഹ ഇല്ലല്ലാ കലിമയും ചൊല്ലി അങ്ങ് മരിച്ചു. അല്ലാഹു തആല നമുക്കും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, അഖീമു ത്വഅം ഭക്ഷണം കൊടുക്കണമെന്ന് അത് വലിയ സംഗതിയാണ്. കുറച്ച് അരി നമ്മളെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അൽഹംദുലില്ലാ. അബ്ബാസ് ഉസ്താദ് പറയുന്ന ഒരു 10,000 രൂപ 5,000 രൂപ ഓരോരുത്തരോട് വാങ്ങി തന്ന വലിയ ഉപകാരം എന്നാണ്. അല്ലാഹു തആല എല്ലാവർക്കും കൊടുക്കാനുള്ള കഴിവ് തരട്ടെ. വിദേശത്തു നാട്ടിലും ഒക്കെ സാമ്പത്തിക മാന്ദ്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. അല്ലാഹുവേ അതൊക്കെ എൻ്റെ ഹബീബായ നബിയുടെ ബർക്കത്തോടെ നീ ഉയർത്തിക്കളയണം റഹ്മാനെ. എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ നീക്കിത്തരണം റഹ്മാനെ. വിദേശത്തു നാട്ടിലുമൊക്കെ ജോലിയെടുക്കുന്നവർ, ബിസിനസ് നടത്തുന്നവർ, കൃഷി ചെയ്യുന്നവർ എല്ലാവർക്കും നീ ബർക്കത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. പറഞ്ഞ സ്ഥിതിക്ക് ആരാ പറയാ? ഒരു 10,000 രൂപ, 1,000 രൂപ നല്ല നീയത്തോടുകൂടി ബർക്കത്തുള്ള സദസ്സിൽ ആരെങ്കിലും പറയെങ്കിൽ വലിയ സന്തോഷം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും. അൽഹംദുലില്ലാ മജീദാജി, അല്ലാഹു തആല ബർക്കത്ത് വർദ്ധിപ്പിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. പിന്നെ ആരാണ്? സ്റ്റേജ് മുകളിലുള്ളവർക്കും സദസ്സിലുള്ളവർക്കും ഒക്കെ പറയാം. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും പറയണം. ഞാൻ നേരത്തെ നമ്മളെ യൂസുഫാജി ക്ഷണിച്ചിട്ട് വീട്ടിൽ പോയി സിറാജുലിലേക്ക് 10,000 രൂപ തന്നു. അങ്ങനെ ഒരുപാട് ആൾ ഇവിടെ വന്നപ്പോൾ സ്വർണവും സംഭാവനകൾ, സ്വർണവും അതുപോലെ പൈസയൊക്കെ തന്നവരുണ്ട് സിറാജുലിലേക്ക്. അല്ലാഹു അവരുടെ ലക്ഷ്യങ്ങളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. അല്ലാഹു എല്ലാവർക്കും ബർക്കത്തിയിട്ടെ. ഇപ്പൊ തന്നെ തന്നാൽ ഇരട്ടി കിട്ടിയ മാതിരി. ബാബാഹാജി, ഏഷ്യൻ ബാബാഹാജി, എത്ര? 10,000 രൂപ. അല്ലാഹു തആല ബർക്കത്തിയിട്ടെ. അങ്ങനെ കുറച്ചാള് പറഞ്ഞാലേ ഒരു 5,000 രൂപ നമ്മളെ SK ഖാദർ ഹാജി, അല്ലാഹു തആല ബർക്കത്തിയിട്ടെ. പിന്നെ ആരാണ്? വേഗം പറ, കുറച്ച് പൈസ ഒരുത്തർ പറഞ്ഞാല് അൽഹംദുലില്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹായിക്കാന്നുള്ള ഇത് തന്നെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടെ? വേഗം പറ. ഉള്ളാളോ അബ്ദുറഹ്മാൻ ഹാജി,
പത്തായിരം റുപ്യ അള്ളാഹു തല ബർക്കത്തിയിട്ട് എല്ലാവർക്കും ഒന്നിച്ചു തീർക്കാം. പിന്നെ ആരും കൊണ്ട് വേ പറയും ഒരു 10,000 രൂപ 5,000 രൂപ പറയാന് നല്ല സദസ്സാണ്, നല്ല ബർക്കത്തുള്ള സദസ്സ്. അള്ളാഹു തആല ബായാർ തങ്ങൾക്കും നമ്മുടെ സദസ്സ് പങ്കെടുത്ത എല്ലാ തങ്ങന്മാർക്കും എല്ലാ അലിമികൾക്കും നമുക്കും അള്ളാഹു തആല ഖൈറും ബർക്കത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു തരട്ടെ. പിന്നെ ആരാണ്? പള്ളിക്കുഞ്ഞി ഹാജി 5,000 രൂപ അവസം കടി, അള്ളാഹു ബർക്കത്തിയട്ടെ. പിന്നെ ആരാ? കോൺട്രാക്ടർ അബ്ദുൽ ഖാദിർ, ആ 5,000 രൂപ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കോൺട്രാക്ടുകളിലും എല്ലാറ്റിലും ഉള്ള ബർക്കത്തിയട്ടെ. നേരെങ്കിലും ഉണ്ടോ? അത് വേം പറയും എനിക്ക്. ഖാദിറാജിന്റെ വയസ്സ് ഇപ്പൊ തന്നെ വന്നിരിക്കുന്നത്. ഖാദിറാജിന്റെ വയസ്സ് ഇപ്പൊ തന്നെ. ഇനി ആരും കൊണ്ട് വേം പറയും? അധികം നിൽക്കാൻ കഴിയില്ല, വേം പറയും. ഇനി ആരെങ്കിലും ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മടുഹ് പറയാൻ വേണ്ടി ഇത്രയും നിൽക്കാൻ അള്ളാഹു തആല ആരോഗ്യം തരട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ? വേം പറയും. എൻഎസ് കരീം ഹാജി 5,000 രൂപ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ആരാ? ആരെങ്കിലും ഉണ്ടോ? വേം പറയും. വളരെ പെട്ടെന്ന് പറയാം. ഇനി അത് കഴിയാത്തതുകൊണ്ട് ഒരച്ച കരി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പറയാം. അള്ളാഹു തആല ഇവിടെ എന്റെ ഗോണി എന്നാ പറയാ, മുഹമ്മദ് ഹാജി 2,000 രൂപ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. പിന്നെ ആരും കൂടെ വേ പറഞ്ഞു ദ്വാർക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. بشير حاجي جرلاتا 5,000 രൂപ الله تعالى قبول جيدا. ارحم الراحمين يا الملك الجبار يا راد سيدا يا الرحمن. ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും സദഖകളും സംഭാവനകളും നേർച്ചകളും ഞങ്ങളുടെ സദസ്സുകളും ഞങ്ങളുടെ മൗലിദുകളും ഞങ്ങളുടെ എല്ലാ വാക്കുകളും എല്ലാ പരിപാടികളും ഞങ്ങളുടെ സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. മഹാനായ താജുൽ ഉലമ മജലടി ഉസ്താദ് അവലെ നൂറുൽ ഉലമ അങ്ങനെ തുടങ്ങി ഇപ്പൊ ഞാൻ പറഞ്ഞ കുമരമുത്തൂർ ഉസ്താദ് മുതൽക്ക് സാജി ഉസ്താദിന്റെ ജ്യേഷ്ഠം വരെ നമ്മളെ കുടുംബത്തുനിന്നും മറ്റൊക്കെ മരണപ്പെട്ടു. എത്ര ആളുകളാണ്, എത്ര ആലിമീകളാണ്, എത്ര മോമിനികളാണ്. അല്ലാഹു എല്ലാവരെ കബറിലും ദർജനെ ഏറ്റിക്കൊടുക്കണം. എല്ലാരെ പേരും ഫാത്തിഹ നമുക്ക് ദുആ ചെയ്യാം. ഞാനിപ്പോ വരുമ്പോ എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു, അദ്ദേഹത്തിന്റെ മകന് എന്തോ ഒരു ചെറിയ രോഗം വന്ന് അതെല്ലാം കൂടി ഇപ്പൊ ടെസ്റ്റിന് അയച്ചിട്ട് വലിയ ബേജാറിലാണ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പറഞ്ഞു അദ്ദേഹം എന്നെ കാണാൻ വേണ്ടി വരാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാനും കർണാടകയിലാണ് എന്ന് പറഞ്ഞു. അള്ളാഹു ആ കുട്ടിക്കൊരു രോഗവും കൊടുക്കാതെ ടെസ്റ്റൊക്കെ വളരെ സന്തോഷകരമാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ആരെങ്കിലും ഭയപ്പെടുന്ന രോഗങ്ങളുണ്ടോ അതൊക്കെ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. അൽഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. പലരും സ്റാദിലുദിലേക്ക് നേർച്ചയും സംഭാവനയൊക്കെ തന്നവരുണ്ട്. എല്ലാവർക്കും ഉണ്ട് ദ്വാരക്കാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد. ആര പറഞ്ഞു? പടിക്കൽ ബാബ ഹാജി 5,000 രൂപ. പിന്നെ ആര്? മൈദീ കുഞ്ചി ഓൺലൈനിൽ 5,000 രൂപ. അല്ലാഹു എല്ലാം കബൂൽ ചെയ്യട്ടെ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ സർവ അമലുകളും ഞങ്ങൾ ഫാത്തിഹ ഓതിയതും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ ഏതൊക്കെ സയ്യിദന്മാരുണ്ടോ, അലിമീങ്ങളുണ്ടോ, മോമിനീകളുണ്ടോ, ഞങ്ങളെ സഹായിച്ചവരുണ്ടോ, സ്നേഹിച്ചവരുണ്ടോ, അവരുടെ എല്ലാം ഖബറിൽ അതിന്റെ പ്രതിഫലം പോലെ നീ എത്തിക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും ഖബറുകളെ വിശാലമാക്കണം റഹ്മാനെ. ഫാത്തിഹ സൂറത്തിൽ നീ സൂറത്തു ഷാഫിയ എന്നൊരു പേര് തന്നെ വെച്ചിട്ടുണ്ടല്ലോ, രോഗം മാറുന്ന സൂറത്തല്ലേ അത്. ആ സൂറത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളിൽ ആർക്കെന്ത് രോഗമുണ്ടോ, ഞങ്ങൾക്ക് എന്ത് രോഗമുണ്ടോ, സർവരോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. ആഫിയത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരോ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരോ ബന്ധപ്പെട്ടവരോ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവരോ ആർക്ക് എന്ത് രോഗമുണ്ടോ നീ സുഖപ്പെടുത്തണേ അല്ലാ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് ഹൈറായ മക്കളെ നൽകണേ അല്ലാ. ഹജ്ജ് ഉംറ കരുതിയവർക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അടച്ച റബ്ബേ വീടില്ലാത്തവർക്ക് വീടെളുപ്പമാക്കണേ അല്ലാ.
ഇടകളില്ലാത്തവർക്ക് ഹൈറായ ഇടകൾ നൽകണേ അല്ലാ. തൊഴിലില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. പഠിച്ച റബ്ബേ, സിറാജുൽ ഹുദയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ ഒരാളെ ദുബായിൽ ഞാൻ വിളിച്ചപ്പോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, കടത്തിലാണ് ഉസ്താദേ. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ കടങ്ങളും ഞങ്ങളെ കടങ്ങളും, ഞങ്ങളോട് ബന്ധപ്പെട്ട ആർക്കെന്ത് കടങ്ങളുണ്ടോ അതൊക്കെയും ഖജനാവ് നിറഞ്ഞു കൊടുക്കുന്ന രാജാവായ നീ കടങ്ങൾ വീട്ടി തരണേ അല്ലാ. ഞങ്ങൾ ആരെയും അദ്ദേഹത്തെയും കടത്തോടെ മരിപ്പിക്കരുതേ അല്ലാ. സർവ കടങ്ങളും വീട്ടിത്തരണേ അല്ലാ. ഞങ്ങളിൽ ആർക്ക് കൽബിൽ എന്ത് നല്ല ഉദ്ദേശമുണ്ടോ നീ നിറവേറ്റണേ അല്ലാ. ഏത് വിഷമം കൽബിലുണ്ടോ അത് നീക്കിത്തരണേ അല്ലാ. ഞങ്ങളെ സർവ മക്കളെയും നന്നാക്കി തരണേ അല്ലാ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലി ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങൾക്കൊക്കെ അതിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം, തങ്ങളെ കൂടെ ഒരുമിച്ചൂടണം, ഒഴുത്ത കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണം. അതിനുള്ള വഴികളായി ഞങ്ങളെ സർവ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന്റെ അലിബികളെയും സയ്യിദന്മാരെയും വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെ വല്ലാതെ സഹായിക്കുകയും ചെയ്ത പ്രായമുള്ള ഒരു ഉമ്മ അങ്ങനെ ചിക്കുമംഗ്ലൂരിൽ ആസിയ ഹജ്ജുമ്മ, ആ ഹജ്ജുമ്മയെ അടുത്ത് മരിച്ചുപോയി, അവരെ ഖബറിൽ നീ സന്തോഷം നൽകണേ അല്ലാ. അവരെ ഖബറിന് നീ സ്വർഗത്തോട്ടമാക്കണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും കുടുംബങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും തൗഫീഖും വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബനാ ഇന്നാ റഫഅനാ കുഫ്ഫനാ ഇലൈക റാഗിബീന ഫീ ഫളിക റാജീന ഫീ റഹ്മതിക മുത്തവസ്സിലീന ബിഹുർമതി ഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫതഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഈ പരിപാടിക്ക് സഹായിച്ചവര്, പ്രവർത്തിച്ചവര്, അധ്വാനിച്ചവര്, സഹകരിച്ചവര്, ഇവിടെ സംഭാവന വാഗ്ദത്തം ചെയ്തവര്, നേരത്തെ കൊടുത്തവർ, ഇപ്പോൾ കൊടുത്തവർ, കൊടുത്തുകൊണ്ടിരിക്കുന്നവർ, ഇനി കൊടുക്കുന്നവർ, ഈ സ്ഥാപനത്തെ, ഞങ്ങളുടെ സ്ഥാപനങ്ങളെയൊക്കെ സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് എല്ലാവർക്കും ആഖിബത്ത് നന്നാക്കി സ്വർഗത്തിൽ ഒരുമിച്ചൂടാൻ ഭാഗ്യം തരണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണേ അല്ലാ. برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين എന്റെ കയ്യിൽ കൊണ്ടുവന്ന സംഖ്യയൊക്കെ സിറാജുള്ളതിലേക്കുള്ള നേർച്ചയാ നൽകാണ് ഞാൻ വാങ്ങിയത്. അതല്ലാതെ ഇവിടത്തേക്ക് തന്നവരുണ്ടെങ്കിൽ പ്രത്യേകം പറയണം എന്ന് അറിയിക്കുകയാണ്. സല്ലല്ലാഹു അല മുഹമ്മദ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു